السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. سنهم الله سهودرنا الله. الله من الرسول صلى الله عليه وسلم ما تنقل كرسي بشتى قرآن الله سبحانه وتعالى أنجي دنقل ഒരേ രൂപത്തിലാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രവാചകൻ്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ അഹ്മദ് എന്നുള്ള പേരിൽ അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പ്രവാചകൻ്റെ പേരിൽ തന്നെ മുഹമ്മദ് എന്നുള്ള പേരിൽ തന്നെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ മാ കാന മുഹമ്മദുൻ അബാഹദിൻ മിൻ റിജാലിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ. ഇങ്ങനെ പ്രവാചകന്റെ പേര് പറഞ്ഞ അള്ളാഹു പലയിടങ്ങളിലും അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ യാ അയ്യുഹ നബിയു എന്നുള്ള രൂപത്തിൽ പ്രവാചകരെ എന്ന് പറഞ്ഞ് നബിയെ എന്ന് പറഞ്ഞ് അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പ്രവാചക ജീവിതത്തിലെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട അഞ്ചിടങ്ങളിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടല്ല അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ എന്താണ് അള്ളാഹു അവിടെ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്? അള്ളാഹു പറയുന്നത് അബ്ദി എന്നാണ് അള്ളാഹുവിടെ പരിചയപ്പെടുന്നത്, അടിമ എന്നാണ്, എൻ്റെ അടിമ എന്നാണ് അള്ളാഹു ആ ഇടങ്ങളിലൊക്കെ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്. അതായത് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിശേഷണം അബ്ദി എന്ന വിശേഷണമാണ്, അടിമ എന്ന വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കാലിൽ നീര് വരുമാറ് പ്രവാചകൻ നമസ്കരിക്കുന്ന സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന മറുപടി ഉണ്ട്. ആ മറുപടി എന്താ? അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ. അതായത് പ്രവാചകൻ ഒരു അടിമയാകാനാണ് ആഗ്രഹിച്ചത്. എന്താ അടിമയുടെ പ്രത്യേകത? എന്താണോ ഉടമ പറയുന്നത്, ഉടമ പറയുന്നത് അപ്പടി ജീവിതത്തിൽ പാലിക്കാൻ മാത്രമേ അടിമക്ക് സ്വാതന്ത്ര്യമുള്ളൂ, അല്ലേ? വേറൊരു സ്വാതന്ത്ര്യമല്ല. എന്നതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പൂർണ്ണമായും വഴിപ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹ് പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ഉള്ള കടമ, ബാധ്യത എന്ന് പറയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തിയായി പ്രവാചകൻ നിർവഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഞ്ചിടങ്ങളിൽ പ്രവാചക ജീവിതത്തിൻ്റെ സുപ്രധാനമായ അഞ്ചിടങ്ങളിൽ ഖുർആൻ അഞ്ചായത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമയായിരുന്നു പ്രവാചകൻ എന്നാണ്. അള്ളാഹ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് പ്രവാചകനെ. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ഒന്നാമത്തെ ഘട്ടം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന രംഗം, അല്ലെ? അതാണല്ലോ പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ രംഗം എന്ന് പറയുന്നത്. എന്താ അവിടെ ഖുർആൻ പ്രയോഗിച്ചത്? തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തൻ്റെ അടിമയുടെ മേൽ ഈ സത്യാസത്യ വിവേചന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ, അവൻ പരിശുദ്ധനായിരിക്കുന്നു. അപ്പോൾ പ്രവാചകന് ഖുർആൻ അവതരിപ്പിച്ച ഈ ഉന്നതമായ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അവതരിപ്പിക്കുന്ന ആ രംഗത്തെക്കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹു പ്രയോഗിച്ചത് തൻ്റെ അടിമക്ക് ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു എന്നാണ്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകുന്നതിനെക്കുറിച്ച് വീണ്ടും ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹ, അള്ളാഹു തൻ്റെ അടിമക്ക് വഹി നൽകിയെന്നാണ്. അവിടെ മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ ഒന്നുമല്ല അള്ളാഹു പ്രയോഗിച്ചത്. മറിച്ച് അള്ളാഹ് എന്താണോ ഒരു മനുഷ്യനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹു ആഗ്രഹിക്കുന്ന വിശേഷണം, ആവണമെന്ന് ആഗ്രഹിക്കുന്ന വിശേഷണം, നമ്മോട് കൽപ്പിച്ച വിശേഷണം, ആ വിശേഷണത്തെയാണ് അള്ളാഹു പ്രവാചകൻ അവിടെ നൽകുന്നത്. ഫഔഹ ഇലാ അബ്ദിഹി മാ ഔഹ. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനവും പ്രവാചകൻ്റെ പ്രാർത്ഥനയും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പ്രവാചകൻ നമുക്കറിയാം ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ്. അവിടെ വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ, വിശുദ്ധ ഖുർആൻ ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവാചകൻ്റെ ആ പ്രബോധനവും അവിടെ നിന്ന് പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് തൻ്റെ അടിമ എന്നാണ് അള്ളാഹു പ്രയോഗിക്കുന്നത്. മൂന്നാമത്തൊരു നാലാമത്തൊരു ഘട്ടമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ രംഗമാണ് നമ്മൾക്കറിയാം പ്രവാചകൻ്റെ ഇസ്റാ യാത്ര, അല്ലേ? പ്രവാചകൻ്റെ നുബുവത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു തെളിവായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനിലൂടെ കാണിച്ചു കൊടുത്ത കാര്യമാണ് പ്രവാചകൻ്റെ ഇസ്റാ യാത്ര. എന്താണ് അള്ളാഹു ആ ഇസ്റാ യാത്ര എങ്ങനെയാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി
ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله തന്റെ അടിമയെ കൊണ്ട് ഇസ്രാ പോയ അല്ലാഹ് പരിശുദ്ധൻ എന്നാ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി തന്റെ അടിമയെ ഇസ്റാ കൊണ്ടുപോയ അല്ലാഹ് പരിശുദ്ധനാണ് അവിടെയും അല്ലാഹു അബ്ദ് എന്ന നാമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത് അഞ്ചാമത്തേത് നമുക്കറിയാം ഈ ഖുർആൻ വല്ലാതെ അവർ അല്ലാഹു ദീനിനെയും ഇസ്ലാമിനെയും പ്രവാചകനെയും നുബുവത്തിനെയും റിസാലത്തിനെയും ഒക്കെ അവർ അങ്ങേയറ്റം വിമർശിക്കുകയും ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലാഹു വളരെ മനോഹരമായി നടത്തുന്നൊരു വെല്ലുവിളിയുണ്ട് നമുക്കറിയാം ആ വെല്ലുവിളി എന്താ ആ വെല്ലുവിളി വഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫഅതു ബിസൂറത്തി മിമ്മിസലി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ എന്താ വെല്ലുവിളി നിങ്ങൾ ഞാൻ എൻ്റെ അടിമക്ക് അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഖുർആനിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്ന് കൊണ്ടുവരും നിങ്ങൾ വേറൊരു സൂറത്ത് കൊണ്ടുവരും നിങ്ങൾ എന്താ അല്ലാഹുവിടെ പ്രയോഗിച്ച പ്രയോഗം പ്രവാചകനെക്കുറിച്ച് അല അബ്ദിന ഞാൻ എൻ്റെ അടിമക്ക് അടിമയുടെ മേൽ അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം എന്നാണ് പ്രയോഗിച്ചത് 14.5 നൂറ്റാണ്ട് ഈ വെല്ലുവിളി തുടർച്ചയായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്കും ഒരു ഹർഫ് പോലും ഒരു ആയത്ത് പോലും ഖുർആനിന് സമാനമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അല്ലേ പിന്നെ അല്ലേ ഖുർആനിന് തുല്യമായി മറ്റൊരു വേദഗ്രന്ഥം ഒരിക്കലുമില്ല ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും ഖുർആൻ ദൈവീകമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷ്യം പറയുന്ന വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവിടെയും അല്ലാഹു പ്രയോഗിച്ചത് തൻ്റെ അടിമക്ക് അവതരിപ്പിച്ചതാണ് അടിമ എന്നാണ് പ്രയോഗിച്ചത് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഇതെന്തിനാണ് ഈ അഞ്ച് ഘട്ടങ്ങൾ പിന്നെ ഉബൂദിയത്തിൻ്റെ അടിമത്വം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ വിശേഷണം അഷ്റഫുൽ ഖൽഖായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ അടിമ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല പ്രവാചകനെ പരിചയപ്പെടുത്തിയത് എങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാകാൻ പരിശ്രമിക്കുക ഇബാദത്തുകൾ കൊണ്ട് അങ്ങേയറ്റ നാഥനിലേക്ക് അടുക്കുക അല്ലെ ആ ഉബൂദിയത്തിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നാഥൻ നമ്മളിലേക്ക് വല്ലാതെ അടുക്കുക എൻ്റെ അടിമനിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമടുക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു ഉബൂദിയത്ത് അടിമത്തം എന്നുള്ള ആ ആത്മീയതയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് നമ്മളിൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് അത് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റണം അള്ളാഹുവിൻ്റെ പ്രവാചകനെ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഫല അക്കൂന അബ്ദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്ന് ആ ഒരു അടിമയാകാൻ ആ അടിമത്തം സാക്ഷാത്കരിക്കാൻ ഇബാദത്തുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നന്മകളിൽ മുന്നേറിക്കൊണ്ടും അത് പൂർത്തിയാക്കാൻ നമുക്കും സാധിക്കണം അതിലൂടെ സഞ്ചരിക്കാൻ നമുക്കും സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി